ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ജേർണലിസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി പേപ്പറിലെ ലാസ്റ്റ് ചാപ്റ്ററായ കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റേഡിയോയിലായാലും അല്ലെങ്കിൽ ഒരു ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഒരു മെസ്സേജ് ആയാലും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിനൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതുന്ന റൈറ്റിങ്ങിനെയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സിലായിട്ടാണ് അല്ലെങ്കിൽ ഒരാളുടെ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മളെന്തെങ്കിലും പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യൂലേ, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റൈറ്റിങ്ങിനെയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ കോപ്പി റൈറ്റിംഗ് എഴുതുന്ന ആളാണ് കോപ്പി റൈറ്റർ എന്ന് പറയുന്നത്. സോ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും, അതായത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒരു കോപ്പി റൈറ്റിംഗ് ചെയ്യേണ്ടത്, അതായത് എഴുതേണ്ടത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആകർഷണം തോന്നിയിട്ട്, അതായത് അട്രാക്റ്റ് തോന്നിയാൽ മാത്രമാണ് നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് ആ ഒരു പരസ്യത്തിൻ്റെ കാര്യങ്ങൾ അവരെന്താണ് പറയുന്നത് അതിൽ നമ്മൾ മേടിക്കാനൊക്കെ പോകുള്ളൂ. സോ അങ്ങനത്തെ രീതിയിൽ എഴുത്തുണ്ടാവണമെങ്കിൽ കോപ്പി റൈറ്റർ ആ തരത്തിലുള്ള റൈറ്റിങ്സ് ഉണ്ടാവണം. സോ അതിനെയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയണത്. സോ ഇത് മെയിൻലി ആയിട്ട് അഡ്വർടൈസ്മെൻറ്റിലും അതുപോലെ തന്നെ ഇപ്പോൾ റേഡിയോയിൽ ടെലിവിഷനിലായിക്കാലും അതിനൊക്കെ ഡയലോഗ്സൊക്കെ ഉണ്ടാവില്ലേ, അത് ആ ഡയലോഗ്സൊക്കെ എഴുതുന്നത് കാരണം കോപ്പി റൈറ്റിംഗ് ആണ്. സോ ഇതാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോപ്പി റൈറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പൾസ് ആണ്, അതായത് പ്രിൻസിപ്പൾസ് ഓഫ് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി പഠിക്കാനുള്ളത്. സോ ഒരു കോപ്പി റൈറ്റിംഗ് എഴുതുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട എത്ര കാര്യങ്ങളുണ്ട്, അതിന് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ റൂൾസ്, അതിൻ്റെ പ്രിൻസിപ്പൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. 9 പ്രിൻസിപ്പൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും അറിയണില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പേരെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കോപ്പി റൈറ്റിംഗ്, ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ഒരു ടെലിവിഷനിലൊരു എന്താ ഒരു ഡയലോഗായാലും അല്ലെങ്കിൽ റേഡിയോയിലെ ഒരു വോയിസ് ഓവർ ആയാലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലെ എഴുത്തുകളായാലും അതിനൊക്കെ എഴുതുന്ന അതിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോപ്പി റൈറ്റിംഗ് എങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത് ആ തരത്തിലായിരിക്കും ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് എങ്ങനെയാണ് കോപ്പി റൈറ്റിംഗ് എഴുതിയിട്ടുള്ളത് ആ തരത്തിലായിരിക്കും ബയേഴ്സ് അവർ മേടിക്കണോ വേണ്ടെന്ന് ചിന്തിക്കുന്നത്. സോ അതിൻ്റെ പ്രിൻസിപ്പൾസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. അതായത് കോപ്പി റൈറ്റിംഗ് എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോപ്പി റൈറ്റിംഗ് എഴുതുന്നത്. അതായത് ഇപ്പോൾ യൂത്തിനാണ് നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ആ ഒരു പരസ്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ യൂത്ത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ അങ്ങനത്തെ രീതിയിലാണ് കോപ്പി റൈറ്റിംഗ് എഴുതേണ്ടത്. അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളതാണെങ്കിൽ കുട്ടികളാണ് അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ്. സോ അവരെ തരത്തിൽ എഴുതണം. ഇപ്പോൾ മുതിർന്നവർക്ക് അതായത് കുറച്ച് ഏജ് ഉള്ള ആൾക്കാർക്കാണ് ആ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് യൂത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പരസ്യം ചെയ്താൽ അവർ മേടിക്കോ, ഇല്ല യൂത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ യൂത്തിന് കൊടുക്കുക. സോ അതാണ് ടാർഗറ്റ് ഓഡിയൻസ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. സോ മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം നമ്മൾ ആ ഒരു കോപ്പി റൈറ്റിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കളിക്കണ കാര്യങ്ങൾ, അതായത് ചെറിയ കുട്ടികളുടെ കളിക്കണ കാര്യങ്ങളാണ് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ചെയ്യണമെങ്കിൽ ആ തരത്തിൽ തന്നെ നമ്മൾ അത് അഡ്വർടൈസ്മെൻ്റ് ചെയ്യണം. അല്ലാതെ മുതിർന്ന ആൾക്കാർക്ക് കളിക്കണ രീതിയിൽ അഡ്വർടൈസ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും മേടിക്കില്ല. സോ ഇതാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാണ് ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് 1 എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ജാർഗൻസ് എന്നാണ്. അതായത് നമ്മൾ ഒരു കോപ്പി റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അതിനാണ് എക്സ്ക്ലൂഡ് ജാർഗൻസ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കിന് മനസ്സിലാവാത്ത രീതിയിലുള്ള ലാംഗ്വേജ് ആയാലും വേർഡ്സ് ആയാലും അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അവരുടെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, ആ ഒരു ഐഡിയ
വേണ്ടി എന്താണ് അത് പോസിബിൾ വേയിൽ തന്നെ അവരെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കണം. അതിനാണ് എക്സ്ക്ലൂഡ് ജാർഗൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈസി രീതിയിൽ, അതായത് അവരെ പോസിബിൾ വേയിൽ അവർക്ക് ഐഡിയാസ് കൺവേ ചെയ്യണമെങ്കിൽ അവർക്ക് ഈസി രീതിയിലുള്ള വേർഡ്സ് മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒരിക്കലും കോപ്പി റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, അതായത് എക്സ്ക്ലൂഡ് ജാർഗൻസ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് യൂസ് ദ ലാംഗ്വേജ് ഓഫ് ദ റീഡർ. റീഡറിൻ്റെ ലാംഗ്വേജാണ് നമ്മൾ കോപ്പി റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു കോമൺ മാനിന് മനസ്സിലാവുന്ന അവർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്, ആ ഭാഷയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്ത് ഒരു രീതിയിൽ, എന്താണ് അഡ്വർടൈസ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കോപ്പി റൈറ്റിംഗ് ചെയ്യുമ്പോൾ എഴുതേണ്ടത്. സോ അതിനായിരിക്കും കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അട്രാക്റ്റ് തോന്നുള്ളൂ. അങ്ങനത്തെ രീതിയിലായിരിക്കും ജനങ്ങൾ ആ ഒരു പരസ്യത്തിലേക്ക് എന്താണ് അവർ പറഞ്ഞ ആ രീതിയിൽ അവർ മേടിക്കാൻ പോകും. അല്ലാതെ മനസ്സിലാവാത്ത ഭാഷ ഉണ്ടെങ്കിൽ അവരാരും മേടിക്കാൻ പോയില്ല. അതാണ് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയാലും അവരൊക്കെ തനി നാടൻ ശൈലിയിലായിരിക്കും അവർ ആ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടാവുക. സോ ഇതൊക്കെ ഒരു ബേസിക് റൂളാണ്, അതായത് കോപ്പി റൈറ്റിംഗ് എഴുതേണ്ട സമയത്തുള്ള ഒരു ബേസിക് പ്രിൻസിപ്പൾസാണ് ഈ പറയുന്ന രീതിയിൽ. സോ ഇവർ ഇതൊക്കെ പാലിക്കണം. അതായത് ഒരു റീഡറിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു ഹിന്ദി ഭാഷയിൽ വന്നിട്ട്, ഇവിടെ കേരളത്തിൽ ഹിന്ദി ഭാഷ വന്നിട്ട് ഒരു ഗോൾഡിൻ്റെ പരസ്യം ചെയ്താൽ ആരെയും പോയില്ല. കാരണം എന്താ, അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ തനി മലയാളം തനി നാടൻ ശൈലിയിലാണ് ചെയ്യണമെങ്കിൽ അവർക്ക്, അതായത് റീഡേഴ്സിന് അത് മനസ്സിലാവും. സോ അതാണ് പറയണത്, യൂസ് ദ ലാംഗ്വേജ് ഓഫ് ദ റീഡർ, റീഡറിൻ്റെ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യുക പറയുന്നത്. ഇനി ഫോർത്ത് വൺ ആണ് അവോയ്ഡ് ലെങ്തി വേർഡ്സ്. അതായത് ഒരു കോപ്പി റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ഒരിക്കലും ലെങ്തി വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഷോർട്ടായിരിക്കണം. ഷോർട്ടായ വേർഡ്സും ഈസി ആയിട്ടുള്ള വേർഡ്സും, അതായത് റീഡേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള വേർഡ്സും ഷോർട്ടായ രീതിയിൽ മാത്രമായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഒരിക്കലും ലെങ്തി വേർഡ്സ് എഴുതാൻ പാടില്ല. അതാണ് പറയുന്നത്, അവോയ്ഡ് ലെങ്തി വേർഡ്സ്, ഒരിക്കലും ലെങ്തി വേർഡ്സ് എഴുതാൻ പാടില്ല. സോ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് യൂസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസ്. ഇതിലും അതേ സെയിം രീതിയിൽ തന്നെ പറയണത്, അതായത് നമ്മൾ ലെങ്തി വേർഡ്സ് യൂസ് ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പകരം എന്താണ്, ഷോർട്ട് വേർഡ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് മാത്രം യൂസ് ചെയ്യുക. സോ ഈ ഒരു കോപ്പി റൈറ്റിങ്ങിലെ ഒരു എഫക്റ്റീവ് ആയ ഒരു ടെക്നിക്ക്, ഒരു ബേസിക് റൂളാണ് കിസ് എന്ന് പറയണത്. അതായത് keep it short and simple, അതിൻ്റെ ഫുൾ ഫോമാണ് keep it short and simple. ഏതൊരു കാര്യമായാലും അവരത് കോപ്പി റൈറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യണേറ്റ് മുന്നേ അതെന്തായിരിക്കണം, ഒരു ഷോർട്ടായിരിക്കണം, അതുപോലെ തന്നെ സിമ്പിൾ ആയിരിക്കണം. അതാണ് പറയുന്നത് keep it short and simple എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കണം, അല്ലാതെ റീഡേഴ്സിന് മനസ്സിലാവാതെ രീതിയിലുള്ള സെൻറ്റൻസ് ഒന്നും യൂസ് ചെയ്യാതെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ഏത് വേർഡ്സ് ആയാലും നല്ല ഷോർട്ടായിരിക്കണം, ഒരു സെൻറ്റൻസ് ഷോർട്ടും സിമ്പിൾ ആയിരിക്കണം എന്നാണ്. ഇതാണ് ഫിഫ്ത്ത് എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ് നോക്കാം, സ്റ്റേറ്റ് ദ എക്സാക്ട് ഫാക്ട്സ്. അതായത് ഒരു കോപ്പി റൈറ്റിംഗ് നടത്തുന്ന സമയത്ത് ആ ഒരു മാർക്കറ്റ്, ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ്, ആക്യുറേറ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ കുറിച്ചിട്ടോ നമ്മൾ ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല. അതായത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയാതെ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണ് അത് കറക്റ്റായിട്ട് പറയുന്നതിനാണ് സ്റ്റേറ്റ് ദ എക്സാക്ട് ഫാക്ട്സ് എന്നിലൂടെ ഉദ്ദേശിക്കുന്നത്. സെവൻത് വൺ എന്ന് പറയുന്നത് മെൻഷൻ ദ സർവീസ് ബെനിഫിറ്റ്സ്. അതായത് നമ്മളൊരു കോപ്പി റൈറ്റിംഗ്, ഒരു അഡ്വർടൈസ്മെൻ്റ് കോപ്പി റൈറ്റിംഗ് നടത്തുന്ന സമയത്ത് ആ ഒരു എന്താ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മളെന്ത് അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ആ ഒരു സർവീസിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ, അതായത് ആ ഒരു കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് തന്നെ നമ്മളതിന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനാണ് മെൻഷൻ ദ സർവീസ് ബെനിഫിറ്റ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു കസ്റ്റമറിന് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഗുണമുള്ളത്, അതൊക്കെ മെൻഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ മെൻഷൻ ദ സർവീസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
എയ്ത്ത് വൺ എന്ന് പറയുന്നത് ആഡ് ക്രിയേറ്റിവിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കോപ്പി റൈറ്റിംഗ്, ആ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് നമ്മളുടെ കണ്ടൻറ്റ്, അതായത് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ആ ഒരു കണ്ടൻറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം, നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്യുന്നതിനാണ് ആഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക, അതിനാണ് ആഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കുറേ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലെക്സിലൊക്കെ കാണാറുണ്ട്. എന്ത് ക്രിയേറ്റിവിറ്റി ആയിട്ടായിരിക്കും അവർ ആ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ആഡ് ക്രിയേറ്റിവിറ്റി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതായത് ലാസ്റ്റ് പ്രിൻസിപ്പൾ ഓഫ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് റിവ്യൂ യുവർ കോപ്പി. അതായത് നമ്മളൊരു കോപ്പി റൈറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്യുന്നതിലാണ് റിവ്യൂ ഓഫ് യുവർ കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ എഴുതിയ കാര്യങ്ങളിൽ എന്തെങ്കിലും എററോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതിയ വേർഡ്സിൽ എന്തെങ്കിലും എററോ, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ എറർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം, അറ്റ്ലീസ്റ്റ് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതാണ് റിവ്യൂ യുവർ കോപ്പി എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെക്കുന്നതിനാണ് റിവ്യൂ യുവർ കോപ്പി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് കോപ്പി റൈറ്റിംഗിൻ്റെ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ആണ്. അതായത് ഒരു അഡ്വർടൈസ്മെൻ്റ് കോപ്പിൻ്റെ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് കോപ്പി പ്രിപ്പയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട അതിൻ്റെ ഓരോ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പവർഫുൾ ഹെഡ്ലൈൻ ആണ്. സോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് പവർഫുൾ ആയിരിക്കണം. അതായത് ഭയങ്കര നമുക്കൊരു റീഡറിന്, അതായത് കസ്റ്റമേഴ്സിനായാലും ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഹെഡ്ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വേടിക്കാൻ തോന്നുക, അട്രാക്റ്റ് ചെയ്യണം. ആ തരത്തിലുള്ള ഹെഡ്ലൈൻസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ ഇതാണ് ഒരു അഡ്വർടൈസിങ് കോപ്പിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് പറയുന്നത് സബ് ഹെഡാണ്. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ നോക്കുകയാണെങ്കിൽ, അതിൽ ഫസ്റ്റ് ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെ തന്നെ ഒരു സബ് ഹെഡിങ് ഉണ്ടായിരിക്കും. അതായത് ഹെഡ്ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്തിട്ട് തന്നെയാണ് സബ് ഹെഡിങ്ങും വരുന്നത്. ആ തരത്തിൽ തന്നെ, അതായത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്ന ഒരു ഹെഡിങ്ങാണ് സബ് ഹെഡിങ് എന്ന് പറയുന്നത്. സോ അതായത് ഒരു ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഉദ്ദേശിക്കണം, ഒരു മെസ്സേജ് റീഡേഴ്സിന് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ഹെഡ്ലൈനിൽ കൊടുത്തിട്ടുണ്ടാവുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റീഡറിന് ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ കൺവേ ചെയ്യണോ, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കൺവേ ചെയ്യണം എന്ന് വിചാരിച്ചാൽ, ആ ഒരു സ്പേസ് ഇനിയും വേണമെന്ന് വിചാരിച്ചാൽ, കുറച്ചും കൂടി ഹെഡ്ലൈൻസ് ആയിട്ട് ചെറിയൊരു രീതിയിൽ, അതായത് ഹെഡ്ലൈൻസിൻ്റെ അത്രയും വലുപ്പത്തിലല്ല, ചെറിയൊരു വലുപ്പത്തിൽ കൊടുക്കുന്നതിനാണ് സബ് ഹെഡിങ് എന്ന് പറയുന്നത്. സ്മോളർ ടൈപ്പ് ആയിരിക്കും ഹെഡ്ലൈൻസിനെയും കാട്ടിയും, സ്മോളർ ആയിരിക്കും ആ ഒരു ഇൻഫോർമേഷൻ കൊടുക്കണമെങ്കിലും ആ ഒരു ടൈപ്പ്, ആ ഒരു എഴുത്ത് സ്മോളർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അതാണ് സബ് ഹെഡിങ്. നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോഡി കോപ്പിയാണ്. ബോഡി കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഫസ്റ്റ് ഹെഡ്ലൈൻ ആയിരിക്കും, അതിൻ്റെ താഴെ സബ് ഹെഡിങ് ആയിരിക്കും, അതിൻ്റെ താഴെ ഒരു ചെറിയൊരു പാരഗ്രാഫായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ടാവണതിനാണ് ബോഡി കോപ്പിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സർവീസിനെ കുറിച്ചിട്ട്, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ അവർ കൃത്യമായിട്ട് എഴുതിയ ഒരു കാര്യമായിരിക്കും കുറച്ചൊരു പാരഗ്രാഫ്, ഒരു ചെറിയ പാരഗ്രാഫിൽ ഉണ്ടാവുന്നത്. സോ അതിനാണ് ബോഡി കോപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപ്ഷൻസ് ആണ്. അതായത് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ടൈപ്പ് ആണ്. അതായത് ചെറിയ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഒരു സർക്കിൾ ആയാലും അല്ലെങ്കിൽ ഒരു വട്ടത്തിലൊക്കെ ആയിട്ട് എഴുതി കാണാം നമുക്ക് കൂപ്പൺസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ്, 50% ഓഫർ അല്ലെങ്കിൽ 75% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. സോ അതെന്താണത്, എന്തിനാണ് റീഡേഴ്സിന് അല്ലെങ്കിൽ ഓഡിയൻസിന് അട്രാക്റ്റ് ചെയ്യാൻ തരത്തിൽ അവർ അങ്ങനെ ചെയ്യുന്നത് ാണ് അവരുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ അവരുടെ സെല്ലിങ്സ്, അവരുടെ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് സെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ടൈപ്പിൽ യൂസ് ചെയ്യണത്. സോ അതിനെയാണ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാപ്ഷൻസ് യൂഷ്വലി സെറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് സൈസ് എന്ന് പറയുന്നത് സ്മോളായിരിക്കും, സ്മോളർ ആയിരിക്കും ആ ഒരു ടെക്സ്റ്റിൻ്റെ വെച്ച് നോക്കുമ്പോൾ സൈസ് സ്മോളർ ആയിരിക്കും.
ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ബ്ലർബാണ്. ബ്ലർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ ഒരു കാർട്ടൂണിലായാലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും ഒരു രണ്ട് വ്യക്തികൾ സംസാരിക്കുന്ന സമയത്ത് ആ രണ്ട് വ്യക്തികളുടെ മൗത്തിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ, അവർ സംസാരിക്കുന്ന രീതിയിലായിട്ട് ഒരു ബോക്സിലായിട്ട് അല്ലെങ്കിൽ ഒരു വട്ടത്തിലായിട്ടൊക്കെ അവരെന്താണ് സംസാരിക്കുന്നത് അത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ അതിനാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് A blurb is a display arrangement where the words appear to be coming from the mouth of one of the characters illustrated in the advertisement. ഓരോ അഡ്വർടൈസ്മെൻറ്റിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതായത് രണ്ട് പേർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവരെ മൗത്തിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളായിട്ട് മെൻഷൻ ചെയ്യുന്നതിനാണ്. സോ അങ്ങനത്തെ ഓരോ കേസൊക്കെ ഒരു കോമിക് സ്ട്രിപ്സ് ആയിട്ടായിരിക്കും വരുന്നത്. സോ അതിനാണ് ബ്ലർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോക്സസ് ആൻഡ് പാനൽസ് ആണ്. ഇതെന്ന് പറയുന്നത് ഓരോ അഡ്വർടൈസ്മെൻറ്റിൽ, അതായത് നമ്മൾ കാണുന്ന ഓരോ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ ഫ്ലെക്സിലൊക്കെ. സോ അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഓരോ കൂപ്പൺസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഓരോ ബോക്സസ് ആയിട്ടൊക്കെ കാണിക്കാറുണ്ട്. സോ അതിനാണ് ബോക്സസ് ആൻഡ് പാനൽസ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് രീതിയിൽ അവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഓരോ റെക്റ്റാങ്കിൾ ഷേപ്പിലും അല്ലെങ്കിൽ പലതരം ഷേപ്സിലൊക്കെ ആയിട്ട് അവർ അതിനെ കാണിക്കാണ്ട് ഓരോ തരത്തിൽ കളറൊക്കെ യൂസ് ചെയ്തിട്ട്. സോ അതിനാണ് ബോക്സസ് ആൻഡ് പാനൽസ് എന്ന് പറയണത്. സോ ഈ ഇതൊക്കെ എന്ന് പറയണത് എന്താണ്, നമ്മൾ കാണുന്ന രീതിയിൽ ആണ് ഇതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ബ്ലർബ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് പേര് സംസാരിക്കുന്ന ഇതിൽ കാണിക്കുന്നതിനാണ് ബ്ലർബ് എന്ന് പറയണത്. സോ അവർ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുക, അതിൻ്റെ യൂസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അവരുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും അവരതിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. സോ അതാണ് ബ്ലർബും. പിന്നെ ഇതിനെ കുറിച്ചിട്ട് ആ ഒരു ബോക്സസ്, അതൊരു കൂപ്പൺസ്, സ്പെഷ്യൽ ഓഫേഴ്സസ്, സോ അതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോക്സസൊക്കെ കാണിക്കുന്നതിനാണ് ബോക്സസ് ആൻഡ് പാനൽസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഗ്രേറ്റർ അറ്റൻഷൻ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലോഗൻസ്, ലോഗോ ടൈപ്സ് ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നതാണ്. സോ സ്ലോഗൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാകും, അതിൻ്റെ അടിയിൽ മെയിനായിട്ട് പറയുന്ന ഒരു ചെറിയൊരു സ്ലോഗൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൻ്റെ പരസ്യത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് വിശ്വാസം അതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഓരോ ഗോൾഡിൻ്റെ, ഇപ്പോൾ ഗോൾഡിൻ്റെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ അങ്ങനെ കാണിക്കാണ്ട് അത് അവരുടെ സ്ലോഗൻസ് ആണ്. പക്ഷേ ഈ സ്ലോഗൻസ് എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും. അതായത് ചില സമയത്ത് അവർ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ അത് അവർ മാറ്റും. അതിനൊക്കെയാണ് സ്ലോഗൻസ് എന്ന് പറയുന്നത്. ലോഗോ ടൈപ്സ് എന്ന് പറയുന്നത് ഓരോ അഡ്വർടൈസ്മെൻ്റ് ഓരോ കമ്പനിക്ക് അവരുടേതായ ഓരോ ലോഗോ ഉണ്ടാവും. സോ അതിൻ്റെ ഓരോ സിമ്പിൾസ്, ആ ഒരു ലോഗോ ടൈപ്സിൻ്റെ സിമ്പിൾസ്, ആ കമ്പനീൻ്റെ നെയിം അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡ് മാർക്ക് സീല്, സോ അങ്ങനത്തേനൊക്കെ ഓരോ സിമ്പിളാക്കി കാണിക്കുന്നതാണ് ലോഗോ ടൈപ്സ് എന്ന് പറയുന്നത്. സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു കമ്പനീൻ്റെ എല്ലാ ഐഡൻറ്റിഫിക്കേഷനും, ആ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് അതിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ, വെബ്സൈറ്റ്, ഇമെയിൽസ് എല്ലാം കൊടുക്കുന്നതിനാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് എടുത്ത് നോക്കിയാൽ കാണാം, ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടിയിൽ തന്നെ ഒരു സ്ലോഗൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ആ ഒരു ലോഗോ ടൈപ്പ്, ആ ഒരു കമ്പനീൻ്റെ ലോഗോ ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ടാകും, അതിൻ്റെ സിഗ്നേച്ചർ, അയറ്റടിയിൽ ഫോൺ നമ്പർ, അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ വെബ്സൈറ്റും ഇമെയിൽസ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും. സോ ഇതിനെയാണ് സ്ലോഗൻസ്, ലോഗോ ടൈപ്പ്, സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാപ്പ് ലൈനാണ്. സ്ട്രാപ്പ് ലൈന് അല്ലെങ്കിൽ ടാഗ് ലൈൻ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയായ അമുലിൻ്റെ എടുക്കുകയാണെങ്കിൽ അമുലിൻ്റെ താഴെ ഉള്ളതാണ് ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഓരോ ലോഗോൻ്റെ, ഈ ഒരു അമുലിൻ്റെ ലോഗോൻ്റെ അടിയിലായിട്ട് വരുന്നത് ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. സോ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള അവരൊരു ടാഗ് ലൈനാണ്, അതിനാണ് എന്ത് സ്ട്രാപ്പ് ലൈൻ എന്ന് പറയുന്നത്. മറ്റത് സ്ലോഗൻസ് ആണ്. അതായത് ഓരോ കമ്പനിയും ആ ഒരു സമയത്ത് മാത്രം എടുക്കുന്നത്, അതൊരിക്കലും ടെമ്പററി ആയിട്ട് എടുക്കുന്നതിനാണ് സ്ലോഗൻസ് എന്ന് പറയുന്നത്. സ്ട്രാപ്പ് ലൈൻ എന്ന് പറയുന്നത് അത് പെർമനൻ്റ് ആയിരിക്കും, അത് അവർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ലൈൻ ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രാപ്പ് ലൈൻ ആയിരിക്കും ഈ ഒരു ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ അമ്മ യൂസ് ചെയ്യാറുള്ളതാണ് ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. സോ അതുപോലെ ഓരോ കമ്പനീസും യൂസ് ചെയ്യുന്നതിനാണ്, പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് സ്ട്രാപ്പ് ലൈൻ അല്ലെങ്കിൽ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഗോ ആണ്. ലോഗോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ കമ്പനിക്കും അവരുടേതായ ലോഗോ
ഉണ്ടാവും. സോ അതായിരിക്കും അവരുടെ ആ ഒരു അഡ്വർടൈസ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാർ ബ്രാൻഡ് ആണെങ്കിൽ BMW അല്ലെങ്കിൽ കൊക്കക്കോള ഡ്രിങ്ക്സിൽ കൊക്കക്കോള, അവർക്ക് അവരുടേതായ ലോഗോകളുണ്ട്. സോ കുറേ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ ഫോണ്, അതുപോലെ തന്നെ ആപ്പിളിനായാലും അല്ലെങ്കിൽ നൈക്ക, അതിനൊക്കെ അതിൻ്റെതായ ലോഗോ ഉണ്ട്. സോ നമുക്ക് ആ ഒരു ലോഗോ ഒരു അഡ്വർടൈസ്മെന്റിൽ കാണാനും നമുക്ക് മനസ്സിലാവും അത് അതിൻ്റെ ലോഗോയാണ്, അവരെന്താണ് യൂസ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ നമുക്ക് അതിൽ മനസ്സിലാവും. സോ ഇതാണ് ലോഗോ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ പറയുന്നത് എക്സ്ട്രാസ് ആണ്. സോ ഇതിൽ എന്ന് പറയുന്നത് എക്സ്ട്രാസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂപ്പണ്ട് എന്തെങ്കിലും ഒരു പോർഷൻസ് ഒക്കെ അവർക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. എങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് സാമ്പിൾസ് അതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു എക്സ്ട്രാസിൽ പറയണത്. സോ ഇതൊക്കെയാണ് ഒരു അഡ്വർടൈസ്മെൻ്റ് കോപ്പിയിൽ ഒരു എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എടുത്ത പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടി ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. വീഡിയോ ലെങ്ത്തി ആയതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിയിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ ഇരുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഞാൻ പറയുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.